സേവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാഷ്യൂ നട്ട് പെപ്പർ ഫ്രൈ ആണ്. ഇത് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 kg നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും. നമുക്ക് ആദ്യം തന്നെ നമ്മൾ നട്ട്സ് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള നെയ്യാണ് കേട്ടോ. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ നട്ട്സും ഒരേപോലെ ഫ്രൈ ആയി കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു കറക്റ്റ് ടേസ്റ്റ് അതിൻ്റെ കിട്ടില്ല. അപ്പം ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് കൂടുതൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പതിയെ പതിയെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പം നട്ട്സ് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. നട്ട്സ് ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നട്ട്സിൻ്റെ ഓരോ ഭാഗവും ഓരോ കളറായിരിക്കും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഇളക്കിക്കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ കളറിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. എന്നാലും നമ്മൾ കടയിൽ നിന്ന് ഇത് വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. നട്ട്സ് മുഴുവൻ ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റ് പരിപാടിയിലേക്ക് കടക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനായിട്ട് പൊടിച്ച കുരുമുളക് പൊടി അല്ല വേണ്ടത്, കുറച്ച് തരിയൊക്കെ ഉള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നതിലേക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഫൈനായി പൊടിച്ചതായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കുറച്ച് തരിയൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നതെന്ന്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എരിവ് കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാഷ്യൂ നട്ട് പെപ്പർ ഫ്രൈ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.